ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നെതന്യാഹുവിനെതിരെ 10,000 കണക്കിന് ഇസ്രായേലികൾ വീണ്ടും തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ടെല്ലവീവിൽ ഇന്നലെ 10,000 കണക്കിന് ഇസ്രായേലികളാണ് ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങിയത്. ടെല്ലവീവിന് പുറമെ ജെറുസലേമിലും നിരവധി ഇസ്രായേലികളാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. ജെറുസലേമിലെ സിയോൺ സ്ക്വയറിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി 1,000കണക്കിന് ഇസ്രായേലികളാണ് അണിനിരന്നത്. ടെല്ലവീവിൽ തടിച്ചുകൂടിയ പ്രതിഷേധക്കാർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാഹനവ്യൂഹത്തെ തടയാൻ ശ്രമിച്ചുവെങ്കിലും സുരക്ഷാ ജീവനക്കാർ പ്രതിഷേധക്കാരെ തടയുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈനിക മേധാവിയായ ഹെർസേ ഹലേവി ഹമാസിന്റെ തടവിലുള്ള ഇസ്രായേൽ സൈനികരുടെ ബന്ധുക്കളെ കാണുകയും നിലവിലുള്ള അവസ്ഥ സൈനികരുടെ ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഹമാസിന്റെ തടവിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്നതിനെപ്പറ്റി യാതൊരു വിവരവും ഇസ്രായേൽ സൈന്യത്തിന് ഇല്ല എന്നും എത്ര പേരെ ജീവനോടെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമെന്നതും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നുമാണ് ഇസ്രായേൽ സേനാ മേധാവി ബന്ദികളാക്കപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ കുടുംബാംഗങ്ങളോട് പറഞ്ഞത്. ഇതിൽ പല സൈനികരുടെയും ബന്ധുക്കൾ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇസ്രായേൽ സൈനിക മേധാവിയോട് പ്രതികരിച്ചത് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടെ യമനിലെ ഹൂതികൾ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. 2,000 കിലോമീറ്റർ ദൂരത്തു നിന്നും ഹൂതികളയച്ച മിസൈൽ ടെല്ലവീവിൽ പതിച്ചിരിക്കുകയാണ്. വെറും 15 മിനിറ്റ് കൊണ്ടാണ് ഹൂതികളുടെ മിസൈൽ 2,000 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചുകൊണ്ട് ടെല്ലവീവിൽ എത്തിയത് എന്നാണ് പുറത്തുവരുന്ന ആ റിപ്പോർട്ടുകൾ. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ഹൂതികളുടെ മിസൈൽ ടെല്ലവീവിൽ എത്തിയത്. കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലാണ് ടെല്ലവീവിൽ പതിച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഹൂതികളുടെ മിസൈൽ ഇസ്രായേലിന്റെ റഡാറിൽ പതിഞ്ഞുവെങ്കിലും മിസൈലിനെ തകർക്കുന്നതിൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടത് ഇസ്രായേൽ സൈന്യത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഹൂതികളുടെ മിസൈലിനെ തകർക്കാൻ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്നും പോയ മിസൈൽ മെട്രോ സ്റ്റേഷനിൽ പതിച്ചത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത്തവണ ഭാഗ്യം കൊണ്ട് ഇസ്രായേൽ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഹൂതികളുടെ മിസൈൽ വനപ്രദേശമായ കഫർ ഡാനിയലിൽ പതിച്ചതുകൊണ്ട് ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ഹൂതികളുടെ മിസൈലിനെ തകർക്കാൻ ഇസ്രായേൽ സേന അയച്ച മിസൈൽ ഇസ്രായേലിന്റെ തന്നെ മെട്രോ സ്റ്റേഷനിൽ പതിച്ചത് വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി 50 വരുന്ന ഹൂതികളുടെ സൈനിക ഓഫീസർമാർ ഇറാഖ് വൈ സിറിയയിൽ എത്തിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ചാനലായ ചാനൽ 24 വാർത്ത റിപ്പോർട്ട് ചെയ്ത് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഹൂതികൾ യമനിൽ നിന്നും ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും ഞെട്ടിച്ചിരിക്കുകയാണ്.